ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സമയം എന്ന് പറയുന്നത്. സമയവുമായി ബന്ധപ്പെട്ട് കുറേ അധികം ചോദ്യങ്ങൾ LSS പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് സൈലം LSS എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 24 മണിക്കൂർ ക്ലോക്കിലെ 9 മണി, 12 മണിക്കൂർ ക്ലോക്കിലെ സമയം എത്ര? 24 മണിക്കൂർ ക്ലോക്കിൽ 9 മണി എന്നുമാണ് കാണിക്കുന്നതെങ്കിൽ മക്കളെ മനസ്സിലാക്കുക, 24 മണിക്കൂർ ക്ലോക്കിലെ സമയം 12 ചെറുതാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ സമയം എന്താണോ അത് തന്നെ. 9 മണിയല്ലേ, അത് രാവിലെയാണ്. രാവിലെ 9 മണിയാണ്, അതിനെ 9 AM അത്രയേ ഉള്ളൂ. 9 AM ഓക്കെ ആണല്ലോ. ഇനി 24 മണിക്കൂർ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 22 മണി എന്നാണെങ്കിൽ, 22 മണി എന്നാണ് പറയുന്നതെങ്കിൽ അത് 12 വലുതല്ലേ. 12 22 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, 22 നിന്ന് എന്ത് കുറയ്ക്കണം മക്കളെ, 22 നിന്ന് 12 കുറയ്ക്കണം. അപ്പൊ എത്രയാ, 10 അല്ലേ. അപ്പോൾ സമയം എന്ന് പറയുന്നത് 22 മണി എന്ന് പറഞ്ഞാൽ, 22 മണി എന്ന് പറഞ്ഞാൽ സമയം എത്രയാണ്, രാത്രി 10 മണി. രാത്രി 10 മണി, അതിനെ നമ്മൾ 10 PM എന്ന് പറയും. 10 PM ഓക്കെ. 9 മണി എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ 11 മണി എന്ന് പറയുമ്പോൾ എന്താണ്, രാവിലെയുള്ള 11 മണിയാണ്. അതായത് 11 AM ഓക്കെ ആണല്ലോ. ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മൾ 12 AM എന്ന് പറയുന്നത്. രാത്രിയുള്ള, അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തുള്ള 12 മണിയാണ് 12 PM എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ, 12 AM എന്ന് പറഞ്ഞാൽ നമ്മൾ 12 എന്ന് തന്നെയാണ് 24 മണിക്കൂറിൽ കാണിക്കുക. നേരെ മറിച്ച് 12 PM നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയമാണെങ്കിൽ അത് 24:00 ഓക്കെ ആണ്. ഈ കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അടുത്ത ചോദ്യം, ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, ഒരു ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 24 മണിക്കൂറാണ് അല്ലെ. ഒരു ഹവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്, ഒരു ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 24 ഹവർ എന്ന് പറഞ്ഞാൽ 24 × 60 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റ് എന്നതായിരിക്കും. ഓക്കെ ആണ്. 1440 മിനിറ്റ് എന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. അടുത്ത ചോദ്യം, 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 60 സെക്കൻഡ് ആണ് അല്ലെ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ 60 മിനിറ്റ് എന്ന് പറഞ്ഞാലോ, 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 × 60, അതായത് സോറി 60 മിനിറ്റ് അല്ലല്ലോ ചോദിച്ചത്, 10 മിനിറ്റ് അല്ലേ. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 × 60 ശരിയല്ലേ. 10 × 60, അതായത് 600 സെക്കൻഡ് എന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോ ഒരു ഹവർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്, ഒരു ഹവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 60 മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാലോ 60 സെക്കൻഡ് ആണ്. അപ്പോൾ 60 മിനിറ്റ്, അതായത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 × 60 സെക്കൻഡ് അല്ലേ. 60 × 60 സെക്കൻഡ്, അതായത് 3600 സെക്കൻഡ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെറ്റ് ആണല്ലോ. 3600 സെക്കൻഡുകളാണെന്ത് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. സോ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കും ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു ക്ലാസ് അയച്ചു കൊടുക്കാൻ കൂടെ മറന്നു പോകരുത്. നമുക്ക് വീണ്ടും കാണാം. എന്റെ പേര് മറക്കേണ്ട ആദർശ് എന്നാണ്. വീണ്ടും കാണാം. ഗുഡ് ബൈ.